അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഐസാസ് കുക്ക് ബുക്ക്. ഇന്ന് നമുക്ക് ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. റെസിപ്പിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അൺസാൾട്ടഡ് ബട്ടർ, പഞ്ചസാര ഫൈനായിട്ടുള്ളതാണ് വേണ്ടി, ഇല്ലെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണം, ഉപ്പ്, എഗ് യോക്ക്, ഫ്രഷ് ക്രീം, വനില എസൻസ്, മൈദ, കോൺഫ്ലോർ. ഇനി നമുക്കൊരു ബൗളിലേക്ക് 113 ഗ്രാം അല്ലെ അര കപ്പ് അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സോഫ്റ്റൻ ആയിട്ടുള്ള ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. നല്ല തണുപ്പുള്ളതും എടുക്കരുത്, മെൽറ്റ് ചെയ്ത ബട്ടറും എടുക്കരുത്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബീറ്റ് വെച്ചിട്ട് ബട്ടറിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായി നല്ല ക്രീമി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാരൊക്കെ പുറത്തേക്ക് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അത് നല്ല ക്രീമി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 എഗ് യോക്ക്, 1 ടീസ്പൂണ് വനില എസൻസ്, 1 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യമൊന്ന് സ്പെഷ്യൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ലോ സ്പീഡിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു സ്പാച്ചുല വെച്ച് സൈഡൊക്കെ ഒന്ന് സ്ക്രൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സീവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ട് സീവ് ചെയ്തെടുത്താൽ മതി. ആദ്യം ഒന്ന് കുറച്ച് സീവ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ഈ സീവ് ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഫ്ലോർ ബട്ടർ മിക്സ് ആയിട്ട് നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മൈദയും കൂടി ഒന്ന് സീവ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടർ കുക്കീസിൻ്റെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുമ്പോൾ നല്ലോണം ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോകും. നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്വെൽ റോസിൻ്റെ ഷേപ്പിലാണ് ബട്ടർ കുക്കീസ് ആക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ റോസെറ്റിൻ്റെ നോസിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നോസിൽ വേറൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഡോ ഫില്ല് ചെയ്ത പൈപ്പിംഗ് ബാഗ് നോസിലുള്ള പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബേക്കിംഗ് ട്രേയിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ചെറിയ ചെറിയ റോസെറ്റ്സ് ആക്കിയിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുക്കീസ് പൈപ്പ് ചെയ്യുമ്പോൾ 2 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് വേണം പൈപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ കുക്കീസ് ബേക്ക് ആയി കഴിയുമ്പോൾ തമ്മിൽ ഒട്ടിപ്പോവും. ഞാനിന്നിത് ഒവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഒവനില്ലാണ്ട് സ്റ്റൗ ടോപ്പിൽ സാധാ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന മാതിരി ഈ സെയിം റെസിപ്പി തന്നെ ബേക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 18-20 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ബട്ടർ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റാം. കുക്കീസ് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ. അപ്പം നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.